السلام عليكم. കവികളെ കുറിച്ചുള്ള ഇസ്ലാമിക മാനം എന്താണ്? مرحبا مرحبا പി കെ എം പഠിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ കവികളെക്കുറിച്ച് നമ്മുടെ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് മുൻഗണന എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ചോദിച്ചതുകൊണ്ട് അതിന് മറുപടി പറയാം മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് ഊന്നൽ കവികളെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അത് കവിതയുടെ സ്വഭാവം പോലെ ഇരിക്കും എന്നതാണ് അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ അതുപോലെ സ്വാലിഹീങ്ങൾ മഹത്തുക്കൾ അങ്ങനെ നന്മ നിറഞ്ഞിട്ടുള്ള കവിതകളാണെങ്കിൽ അതിന് കുഴപ്പമില്ല അത് ഇസ്ലാം പരിഗണിക്കുന്നുണ്ട് അല്ലാത്ത സാധാരണ രൂപത്തിലുള്ള കവിത എന്ന് പറയുന്നത് ഈ ഹറാമായ സഭ്യതരമായ അശ്ലീലതകൾ നിറഞ്ഞിട്ടുള്ള കവിതകളാണെങ്കിൽ അത് ഉണ്ടാക്കാനും പാടാനും പറയാനും പാടില്ലാത്തതാണ് ഹറാമാണ് ഇമാം ഇബിൻ ഹജർ ലൈതമീതന്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതേ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ അല്ലെങ്കിൽ മഹത്തുക്കളുടെ മദഹുകൾ അത് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള കവിതകളാണെങ്കിൽ അതിന് കുഴപ്പമില്ല മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മദീനത്തെ പള്ളിയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒട്ടേറെ കവിതകൾ അല്ലേ പദ്യങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹായി പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട് ചരിത്രങ്ങളിലുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് ഒരുപാട് മദ്ഹുകൾ പറയുന്നു അവിടത്തെ അതൊക്കെ കവിതയായിട്ടാണ് അതൊക്കെ പദ്യമായിട്ടാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അങ്ങേയറ്റം ബഹുമാനം പറയുന്നു അങ്ങേയറ്റം മഹത്വം പറയുന്നു കവിതയായി ബാനത്ത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റഹ ലം യുഫദ മക്ബൂലു ഹൈഫാഉ മുഖബിലതൻ അജ്സാഉ മുദ്ബിറതൻ ലാ യുഷ്തക ഖിസറുൻ മിൻഹ വലാ തൂലു ആരംഭ റസൂലുള്ളാഹി തങ്ങളെ ഒരു സൗന്ദര്യമുള്ള സ്ത്രീയോട് ഉപമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹസ്സാൻ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാടുകയാണ് പദ്യം ആലപിക്കുകയാണ് അങ്ങനെ ആലപിച്ച് അവസാനം ഇന്നർ റസൂല ലസൈഫുൻ യുസ്തവാഉ ബിഹി മുഹന്നദും മിൻ സുയൂ ഫില്ലാഹി മസ്ലൂലു അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഊട്ടപ്പെട്ട മിന്നിത്തിളങ്ങുന്ന വാള് പോലെയാകുന്നു എന്ന വരികളങ്ങ് പാടിയപ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ കയ്യിലുള്ള തന്റെ ചുമരിലുള്ള ഷാൾ എടുത്ത് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന് നൽകുന്നു റസൂലുള്ളാഹി തങ്ങളുടെ സന്തോഷം കൊണ്ടാം മാത്രമല്ല അഷാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബി കുമ്മിഹി ഇലൽ ഖൽഖി ലിയഗ്തു ഫയസ്മഉ മിൻഹു റസൂൽ തന്റെ കൈകൊണ്ട് ദൂരെയുള്ള പള്ളിയുടെ ദൂരഭാഗത്ത് നിൽക്കുന്ന ആളുകളെ കൈകൊണ്ട് ഇങ്ങനെ മാടി വിളിച്ചു എന്നിട്ട് പറഞ്ഞു ലിയഗ്തു വരുവീൻ ഫയസ്മഉ മിൻഹു കഅബിദ എന്റെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നു നിങ്ങൾ അത് കേൾക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുള്ള സ്വഹാബികളെ ശ്രോതാക്കളെ മാടി വിളിച്ചു എന്ന് ഇമാം ബൈഹഖി തന്റെ സുനനുൽ കുബറയുടെ 10-ാമത്തെ വാല്യം 412-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും അപ്പോ കീർത്തനങ്ങളുള്ള മദ്ഹുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചതാണ് ഇസ്ലാം അംഗീകരിച്ചതാണ് അതല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയില്ലേ വഅഹ്സനു മിൻക ലം തറഖത്തു ഐനീ വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ നബിയേ
തങ്ങളെപ്പോലെ സൗകുമാര്യതയുള്ള തങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള ഒരൊറ്റ മനുഷ്യനെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ. അത്ര വലിയ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് തങ്ങൾ. ആരംഭ റസൂലുള്ളാഹി തങ്ങളെ നേർക്ക് സംബോധന ചെയ്തുകൊണ്ട് ഹസാൻ ഇബ്നു സാബിത്ത് പാടുക, ഖുലിഖ്ത മുബറാൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. എല്ലാ ന്യൂനതകളിൽ നിന്നും പൂർണ്ണ സുരക്ഷിതനായി സംരക്ഷിക്കപ്പെട്ട രൂപത്തിൽ തങ്ങൾ ഇച്ഛിച്ചതുപോലെയാണ് നബിയെ തങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മദഹ് പറയുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്യുന്നത്? ഹസ്സാൻ ഈ മദഹ് പറയാൻ വേണ്ടി മദീനത്തെ പള്ളിയുടെ പള്ളിയിൽ ഒരു പീഠമുണ്ടാക്കി ഒരു സ്റ്റേജ് പോലെ അത് പറയാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. സഹാബികൾ അത് ഉണ്ടാക്കി കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ നടത്തുകയാണ്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, പടച്ചവനെ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പരിശുദ്ധാത്മാക്കളെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാ, അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരം നല്ല കവിതകൾ, കീർത്തനങ്ങൾ, അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ കീർത്തനങ്ങൾ ഉൾപ്പെട്ട കവിതകൾ, അത് ഇസ്ലാം വിലക്കുന്നില്ല. അത് പുണ്യകർമ്മമാണ്, അത് നല്ലതാണ്, പ്രതിഫലാർഹമാണ്, സുന്നത്താണ് എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോ നബീദിനാണല്ലോ വരുന്നത്, തീർച്ചയായിട്ടും. അപ്പോ ഈ നബീദിനത്തിനെ കുറിച്ച് നമ്മുടെ പൂർവികരായ സ്വഹാബത്തൊന്നും റോട്ടുമേൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ റാലി നടത്തുകയോ അല്ലെ നബീദിന ജന്മദിനം ആഘോഷിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു സംഗതി ഇപ്പോ കുറച്ച് നമ്മളെ സുന്നികളായ ആളുകള് തെരുവിലിറങ്ങി ഇങ്ങനെ നടത്തുന്നുണ്ട്. അതെന്തിനു ഇസ്ലാമിൽ എന്താ തെളിവ്? ഓ, അപ്പൊ തെരുവിലിറങ്ങണതാണ് പ്രശ്നം, അല്ലാതെ ഇതല്ല. തെരുവിലിറങ്ങി ഇങ്ങനെ നടക്കാൻ പാടില്ല. അതൊരു സാധാരണ വഹാബികൾ നടത്തുന്ന ദുഷ്പ്രചരണത്തിന്റെ ഭാഗമാണ്. അവർ സാധാരണ ആളുകൾക്ക് ഉണ്ടാക്കുന്ന വസ്വാസാണ്. അതെന്താ? നിങ്ങൾ ഈ മൗലിദാഘോഷം നടത്തുന്നത് പോലെ നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയം. എല്ലാറ്റിനും അവർ ചോദിക്കും, ഇങ്ങനെ റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ഈ മൗലി പിടിച്ച കൊടി ഉണ്ടല്ലോ, ഇതുപോലത്തെ കൊടി റസൂലുള്ള നടത്തിയിട്ടുണ്ടോ? റസൂൽ പിടിച്ച കൊടിന്റെ കളർ ഏതായിരുന്നു? നിങ്ങൾ മാല ഒട്ടിക്കുന്നുണ്ടല്ലോ, റസൂൽ ഒട്ടിച്ച മാല, അവിടെ ഒട്ടിച്ചിരുന്ന മാല, ആ മാലയുടെ കളർ എന്താ? റസൂലുള്ള എങ്ങനെ നടത്തിയിരുന്നു? റസൂലിന്റെ റാലി എത്ര സമയമായിരുന്നു? എത്ര മണിക്കൂറായിരുന്നു? മുന്നിൽ എന്ത് ബാനറെ പിടിച്ചിരുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതിനിപ്പോ മലയാളത്തിൽ പറയേണ്ട വാക്ക് വേറൊന്നാണ്, ഇവിടെ ഞാൻ അത് പറയുന്നില്ല. അത്ര വലിയ ബാലിശമായ ഒരു ചോദ്യമാണത്. എന്താ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ സ്വഹാബികൾ അവരങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന ഒരു തീരുമാനം ഇസ്ലാമിൽ ഇല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇസ്ലാമിലെ കാര്യങ്ങൾ, ഇസ്ലാമിൽ നിയമങ്ങളും അല്ലെങ്കിൽ വിധികളും കർമ്മങ്ങളും ഒക്കെ ആചാരങ്ങളും രണ്ട് ഇനമാണ്. ഒന്ന്, അള്ളാഹുവും റസൂലും കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മാറ്റാൻ പറ്റൂല. അങ്ങനത്തെ കാര്യം ഒരു ഉദാഹരണം പറയാം. നിസ്കാരം അഞ്ചു വക്താണ്, അത് നമുക്ക് ഏതായാലും നിസ്കാരമല്ലേ, പുണ്യകർമ്മല്ലേ, ഒരു വക്തോടെയും കൂട്ടി ആറ് വക്താക്ക എന്ന് പറയാൻ പറ്റൂല. ലുഹുറ് നാല് റക്കാത്താണുള്ളത്, നമുക്ക് ഏതായാലും നല്ല കാര്യമല്ലേ, നല്ലൊരു പുണ്യകർമ്മല്ലേ, നമുക്ക് ഒരു റക്കാത്തിനും കൂട്ടിയിട്ട് അഞ്ച് റക്കാത്ത് നിസ്കരിക്കാൻ പറ്റൂല. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അള്ളാഹുവും റസൂലും വ്യക്തമാക്കി പഠിപ്പിച്ച് നിജപ്പെടുത്തി തന്നിട്ടുള്ള കാര്യം, അത് അപ്രകാരം മാത്രമേ നമുക്ക് ചെയ്യാവൂ, ഒരു മാറ്റവും പറ്റൂല. അങ്ങനെ ഇസ്ലാമിൽ ഒരുപാട് കാര്യമുണ്ട്. അത് ഒരു ഇനം. രണ്ടാമത്തെ ഇനം ഏതാണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവും റസൂലും നടത്താനാണ് പറഞ്ഞു, എങ്ങനെ ഏത് രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നമുക്ക് രൂപവും ശൈലിയും, നമുക്ക് ഇസ്ലാം വിലക്കാത്ത രൂപത്തിലുള്ള ഏത് ശൈലിയും സ്വീകരിക്കാം. ഒരു ഉദാഹരണം പറയാം, എല്ലാവർക്കും പറ്റണ ഉദാഹരണം, സുന്നിക്കും മുജാഹിദിനൊക്കെ പറ്റണ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, വഅലിനു ഹദൻ നിക്കാഹ്, നിക്കാഹ് നടത്തൽ സുന്നത്താണ്. ആ നിക്കാഹ് പരസ്യപ്പെടുത്തണം, അതിന് വലീമത്തുൽ ഉർസ് അല്ലെങ്കിൽ വലീമത്തുൽ നിക്കാഹ്, നിക്കാഹിന്റെ സദ്യ ഉണ്ടാക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സുന്നത്താണ്. എന്നാ ഈ സദ്യ ഉണ്ടാക്കുമ്പോ ഈ സുന്നത്ത് കിട്ടണമെങ്കിൽ ചില ആളുകൾ, അപ്പൊ ഇവൻ ഈ ചോദിക്കുന്നതനുസരിച്ച് പറയാം, നമ്മളിപ്പോ നമ്മൾ സാധാരണ നിക്കാഹിന്റെ സദസ്സിൽ ഏതാ ഭക്ഷണം ഉണ്ടാക്കല്? ചോറ്, പിന്നെ ബിരിയാണി ഉണ്ടാക്കും.
അല്ലെങ്കിൽ നെയ്ച്ചോറുണ്ടാക്കും, കുണ്ടൂരൊക്കെയാണ് ഈ മന്തി ഉണ്ടാവും. അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ ഇനങ്ങൾ നമ്മൾ നടത്തും. ശരി, അപ്പൊ ഒരാൾ ചോദ്യം, അല്ല നിക്കായന്റെ സദസ്സിന്റെ നിക്കായന്റെ പാർട്ടി ഭക്ഷണ പാർട്ടിയിൽ റസൂലിന്റെ ഭാഗത്ത് മന്തി ഉണ്ടാക്കിക്കണം, റസൂലിന്റെ ഭാഗത്ത് ബിരിയാണി ഉണ്ടായിക്കണം, റസൂൾ നെയ്ച്ചോർ ഉണ്ടായിക്കണം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ചെയ്യുന്നത് ശരിയല്ല. റസൂലിന്റെ കാലത്ത് നിങ്ങളായിരുന്നു നിക്കാഹിന് വേണ്ടി സ്റ്റേജ് കെട്ടുന്നു, സുന്നി മുജാഹിദ് ഒക്കെ ഒരു സ്റ്റേജിൽ ഇരുന്ന് അല്ലേ അത് ഉയരത്തിൽ അങ്ങനെ ഒരു മാറാപ്പി മേലാപ്പി വിരിച്ചു, റസൂലിന്റെ കാലത്ത് മേലാപ്പി വിരിച്ചിട്ടുണ്ട്, റസൂലിന്റെ കാലത്ത് സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ചോദ്യം തുടങ്ങിയാൽ സഹോദരന്മാർ ഇതിന് വല്ല പിടുത്തം കിട്ടുമോ? അപ്പൊ എന്താണ് കാരണം? അത് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മളോട് പറയുന്നത് എന്താ? വാളിരുഹാദൻ നിക്കാഹ്, അല്ലെങ്കിൽ നിങ്ങൾ വലീമത്തുള്ളിൽ നിക്കാഹ് ഉണ്ടാക്കണം. അത് നിങ്ങൾ അതെങ്ങനെ? അത് നിങ്ങൾക്ക് പറ്റിയ ചോറുണ്ടായിക്കോളി, ഏത് ഭക്ഷണം. ഒരാൾ ബിരിയാണി വെച്ചു കൊടുത്തു, ആയിക്കോട്ടെ. വേറൊരാൾ ഇനി അതല്ല ഇറച്ചി പൊറാട്ടി ഉണ്ടാക്കും, ആയിക്കോട്ടെ. ഇനി വേറൊരാൾ വേറൊരു ഭക്ഷണം നാടൻ ചോറ്, ആയിക്കോട്ടെ. ഇസ്ലാം അതിനൊന്നും വിലക്കുന്നില്ല. അത് ഇന്ന രൂപത്തിലേ നടത്താവൂ എന്ന ഒരു ശൈലി ഇസ്ലാമിൽ ഇല്ല. ആ അങ്ങനെ ഒരു തീരുമാനം ഇസ്ലാമിൽ ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ നാട്ടിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഉദാഹരണം, ഖുർആൻ പറഞ്ഞു നമ്മളോട്, വദക്കുറുല്ലാഹ കസീറ, അല്ലാഹുക്ക് നിങ്ങൾ നല്ലോണം ദിക്ര ചൊല്ലണം. ഈ ദിക്ര ചൊല്ലണം എന്ന് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞോ അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞോ ഇന്ന ദിക്രെ നിങ്ങൾ ചൊല്ലാവൂ, ആ ദിക്ര ആകെ 101 ദിക്രെ ചൊല്ലാവൂ എന്ന് ഒരു ഹദീസിൽ പറഞ്ഞിട്ടില്ല. അത് ഇന്ന സമയത്താണ് ആ ദിക്ര ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞോ? അതും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ദിക്ര ചൊല്ലാം. എപ്പോ ചൊല്ലാം? എപ്പോഴും ചെയ്യാം. അപ്പൊ നമ്മളെ ഈ നാട്ടിൽ ഒരു ദിക്ര ഹലക്ക നമ്മൾ സ്ഥാപിക്കുക. അതെങ്ങനെ? അതെല്ലാവർക്കും ഈ നാട്ടിൽ ഒഴിവുള്ളവർക്കൊക്കെ ഒഴിവുള്ളതൊക്കെ വ്യാഴാഴ്ച മഹ്‌രിബിന്റെ ശേഷം. അപ്പൊ നമ്മളൊരു പള്ളി ഉണ്ടാക്കി, അവിടെ ഒരു ദിക്ര മജ്‌ലിസ് ഉണ്ടാക്കി. അതെപ്പോഴാ? അത് വ്യാഴാഴ്ച മഹ്‌രിബിന്റെ ശേഷം, ഇൻഷാ വരെ. അവിടെ കുറച്ച് ആളുകൾക്ക് പിന്നെ രാത്രിയായ വീട്ടിൽ കാളുണ്ടാവില്ല, കള്ളന്മാരുടെ ശല്യമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് വേഗം പോകുമ്പോൾ, അപ്പൊ ഈശന്റെ മുമ്പ് തീരണം. അപ്പൊ നമ്മളിന്ന് ഒരു കാര്യം ചെയ്യും, 313 സ്വലാത്ത് ദിക്രയല്ല, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഒരു ദിക്ര മജ്‌ലിസ് ഉണ്ടാക്കി, ഉണ്ടാക്കാൻ കുഴപ്പമില്ല. എന്നാ അടുത്ത മഹല്ലുകാരുണ്ട്, ആ മഹല്ലിലെ ആ പള്ളിയിലെ നാട്ടുകാർക്ക് ഓലക്ക് ഇപ്പൊ മകരവിന് ദേശം വരാൻ കഴിയില്ല. അവരൊക്കെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ഇശ ആകുമ്പോഴേ ഓലൊക്കെ പള്ളി കാണുകയുള്ളൂ. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഒരു ഇഷാക്ക് ഒരു മജ്‌ലിസ് ദിക്രണ മജ്‌ലിസ് സംഘടിപ്പിച്ചു. അപ്പൊ ഇഷാക്ക് മജ്‌ലിസ് ആവുന്നു. അവിടെ എത്ര ഇശാന്റെ ദേശവർക്ക് എത്രയും സമയം കൂടാ? അപ്പൊ നമുക്ക് എന്നാ ഒരു 101 ദിക്രാക്കാം. 101 ദിക്രയല്ല, കണ്ടോ? ഇതിനൊന്നും ഇസ്ലാമിൽ ഒരു വിലക്കൂല്ല. അവിടെ ഇസ്ലാം പറഞ്ഞത് എന്താ? നിങ്ങൾ ദിക്ര ചൊല്ലിക്കൂളീന എന്ന് എപ്പോൾ എങ്ങനെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇസ്ലാം വിലക്കാത്ത രൂപത്തിൽ നമുക്ക് അത് ചെയ്യാം. ആ കർമ്മങ്ങൾ നടത്തുന്നതിന് യാതൊരു വിരോധമില്ല. അതേ രൂപത്തിൽ നമ്മൾ ഇതിനെയും കാണണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചോളൂ എന്ന് ഖുർആൻ പറയുന്നു, അല്ലേ? സന്തോഷം പ്രകടിപ്പിക്കണം, റസൂലും സഹാബത്തും ഒക്കെ സന്തോഷം പ്രകടിപ്പിക്കണം. അപ്പൊ ഇനി എങ്ങനെയൊക്കെയാ സന്തോഷ പ്രകടനം? അതോ നമ്മുടെ നാട്ടിൽ ഇസ്ലാം വിലക്കാത്ത രൂപത്തിൽ, നമ്മുടെ നാട്ടിൽ അനുയോജ്യമായ രൂപത്തിലൊക്കെ നമുക്ക് നടത്താം. അപ്പോ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ് നമ്മൾ റാലി നടത്തുക എന്നുള്ളത്. എന്റെ വിഷയാവതരണത്തിന്റെ ആമുഖത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പലരും എല്ലാവരും സന്തോഷ നേരത്ത് നടത്താറുണ്ട്. അപ്പൊ നമ്മളും നടത്തും. ഇസ്ലാം അതിൽ വിലക്കില്ല. ആ സന്തോഷം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ പരിപാടി ആരംഭിക്കുന്നു എന്നതിന്റെ അടയാളമായി നമ്മൾ പതാക ഉയർത്തും. അപ്പൊ അതിന് കുഴപ്പമില്ല. അത് അങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കൊള്ളണം എന്നില്ല ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. എന്താ കാരണം? അത് ഇസ്ലാം നേരത്തെ അങ്ങനെ സംവിധാനിച്ചതാണ്. അപ്പൊ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കും. അത് ഏത് ഭക്ഷണം? ഏത് ഭക്ഷണം ഉണ്ടാക്കാം? ഇന്ന ഭക്ഷണം ഉണ്ടാക്കാവൂ എന്ന് പറയാൻ പറ്റൂല. ഇന്ന സാധനങ്ങളെ അവിടെ ഉണ്ടാക്കും എന്നൊരു നിർദ്ദേശം ഇല്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അതാ ഓരോ ഭാഗത്തും ആ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി ആ നാട്ടിലേക്ക് യോജിക്കുന്ന രൂപത്തിൽ, ഇസ്ലാം വിലക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇതാണ് അതിന്റെ അടിസ്ഥാനം. ഇത് മനസ്സിലാക്കാത്ത കൊണ്ടാ മുജാഹിദുകളെ ചോദ്യം എന്ത്? അല്ല, നിങ്ങൾ ചെയ്ത മാതിരി തന്നെ റസൂൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മൈക്ക വെച്ച് ആള് കൂടി മൗലൂദോദി ചന്ദനത്തിൽ കത്തിച്ച് സെമീന കൊടുന്നു വന്ന് ചില ആൾക്കാർ ചോദിക്കും. ആ അല്ല, റസൂലുള്ളാഹി തങ്ങൾ ഓതിയ മൗലിദ് ഏതാ? മങ്കുസു മൗലിദ, ശർഫലാന മൗലിദ, എന്താ പോലെ ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ പുറപ്പെട്ടാണ്ടല്ലോ മുജാഹിദ് അടപ്പൂരണ ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചൂടെ? ഞാൻ ചോദിക്കട്ടെ, മുജാഹിദുകൾ ഇവിടെ മദ്രസയും കോളേജും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുന്നതാണ്. നമ്മൾ മൗലിദ് ഓതുന്നത് എന്തിനാ? പുണ്യത്തിന് വേണ്ടിയാ, കൂലി കിട്ടാനാ. മുജാഹിദ് മദ്രസ ഉണ്ടാക്കണ എന്തിനാ? കൂലി കിട്ടാനാ. എന്നാ ഈ മുജാഹിദുകൾ ചെയ്യുന്ന ഈ മദ്രസ ഇതുപോലെ ഒരു മദ്രസ റസൂൽ നടത്തിയിട്ടുണ്ടോ? സാഹിബത്ത് നടത്തിയിട്ടുണ്ടോ? നമ്മളെന്ന് പറയാം, 7 മണിക്ക് ആരംഭിച്ച് ബെല്ലടിച്ച് 9 മണിക്ക് പിരിയുന്ന രൂപത്തിലുള്ള മദ്രസ റസൂൽ നടത്തിയിട്ടുണ്ടോ? പോകട്ടെ, അവരീ മദ്രസയിൽ പാഠപുസ്തകം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഈ പാഠപുസ്തകം റസൂല് എന്റെ കാലത്ത് പഠിപ്പിച്ച പുസ്തകം, സഹാബത്ത് പഠിപ്പിച്ച പുസ്തകം അത്? എന്നാ ഞങ്ങൾക്കൊന്നും കാണണല്ലോ ഇങ്ങനെ ഒരു പാഠപുസ്തകം. റസൂൽ ഏത് റസൂലാ പഠിപ്പിച്ചത്? ഏത് സഹാബിയാ പഠിപ്പിച്ചത്? ഞങ്ങൾ ചോദിക്കാൻ പുറപ്പെട്ട പിടുത്തം കിട്ടും.
മുജാഹിദ് അൽബനാർ പ്രസിദ്ധീകരിക്കുന്നു, ഷബാബ് പ്രസിദ്ധീകരിക്കുന്നു, ഇസ്ലാമി മാസിക പ്രസിദ്ധീകരിക്കുന്നു. ഇത് മൂന്നും മൂന്ന് ഗ്രൂപ്പിന്റെ, അതുകൊണ്ടാണ് ഞാൻ മൂന്നും പറഞ്ഞത്. ഇങ്ങനെ റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു ഷബാബ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മാസിക പ്രസിദ്ധീകരിച്ചോ? വാരിക പ്രസിദ്ധീകരിച്ചോ? ദ്വൈവാരിക പ്രസിദ്ധീകരിച്ചോ? ദ്വൈമാസികയും ത്രൈമാസികയും പ്രസിദ്ധീകരിച്ചോ? ഇല്ലല്ലോ. ഇതൊക്കെ ഇവർ പ്രസിദ്ധീകരിക്കുന്നത് കൂലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യാത്ത കൊണ്ട് അത് ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇവരെ ഈ മദ്രസയും ബിദ്അത്ത, ഇവരെ മാസികയും ബിദ്അത്ത, ഇവരെ എല്ലാം ബിദ്അത്ത. ഇപ്പൊ മുജാഹിദ് പലരും ഏഴാം സമ്മേളനം, എട്ടാം സമ്മേളനം, അഞ്ചാം സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് സമ്മേളനം നടത്തുന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ വാർഷിക സമ്മേളനം നടത്തിയിട്ടുണ്ടോ? എട്ടാം സമ്മേളനം നടത്തിയിട്ടുണ്ടോ? ഏഴാം സമ്മേളനം നടത്തിയിട്ടുണ്ടോ? അതൊക്കെ പുണ്യം പ്രതീക്ഷിച്ചിട്ട് ചെയ്യല്ലേ മുജാഹിദുകൾ. അതിലൊന്നും അങ്ങനെ റസൂല് ചെയ്തിട്ടില്ല. എന്നാല് റസൂല് ചെയ്യാത്തതൊക്കെ ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് വെക്കുകയാണെങ്കിൽ അപ്പൊ ഇതും അനാചാരമാണ്, അവരുടെ സമ്മേളനം ബിദ്അത്താണ്, അതും നരകത്തിലേക്ക് പോകേണ്ടി വരും, അവരുടെ മദ്രസ ബിദ്അത്താണ്, അനാചാരമാണ്, അവരുടെ കോളേജ് അനാചാരമാണ്, അവരുടെ സിലബസ് അനാചാരമാണ്, അവരുടെ പാഠപുസ്തകം അനാചാരമാണ് എന്ന് പറയേണ്ടി വരൂലേ. ഞാൻ പറയട്ടെ സഹോദരങ്ങൾ, സുന്നികൾക്കും മുജാഹിദുകൾക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്, നമുക്കറിയാം. അപ്പൊ നമ്മളെ പള്ളി, ഈ പള്ളിക്ക് രണ്ട് തട്ടാണ് അല്ലെ, എല്ലാവർക്കും അറിയാം. ഈ തട്ട് പള്ളിക്ക് തട്ടുണ്ടാക്കുക എന്നുള്ള റസൂലിന്റെ കാലത്തുണ്ടോ? നാന്ന് ചോദിക്കട്ടെ, ഏത് മുജാഹിദിനും കാണിച്ചു തരാൻ പറ്റും? റസൂലിന്റെ കാലത്ത് ഏത് പള്ളിക്കാർ രണ്ട് തട്ടുണ്ടായിരുന്നു? സ്വഹാബികളായാലും പള്ളിക്ക് തട്ടുണ്ടായിക്കണം. ആ അപ്പൊ റസൂലിന്റെ കാലത്ത് പള്ളിക്ക് തട്ടില്ല, മുജാഹിദുകളെ പള്ളികളിലൊക്കെ രണ്ടും മൂന്നും തട്ടുകളുണ്ട്. അതുകൊണ്ട് അത് വിദഗ്ധാകുന്നു, അനാചാരമാകുന്നു. അത് കൂലി പ്രതീക്ഷിച്ച് ചെയ്യല്ലേ, പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യല്ലേ. പുണ്യം പ്രതീക്ഷിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ റസൂല് ചെയ്യാത്തത് ചെയ്യുകയാണെങ്കിൽ അനാചാരമാണ്, വിദഗ്ധത്താണ്, നരകത്തിലേക്ക് പോകുന്നല്ലേ മുജാഹിദ് പറയുന്നത്. അപ്പൊ രണ്ട് തട്ടുള്ള പള്ളി ഉണ്ടാക്കിയ മുജാഹിദൊക്കെ നരകത്തേക്ക് പോകേണ്ടി വരൂലേ? ടാലന്റ് ഉള്ളിൽ ഒന്നുമില്ലാത്തത് കൊണ്ടാണ്, കുപ്പിച്ചില്ലൂല്ല, ഏതാനും മനുഷ്യന്മാർ ആൾപ്പാർപ്പ് അവിടെ ഇല്ല, അതും ഇല്ലാത്തത് കൊണ്ടാണ് മുജാഹിദ് ഈ ജാതി അസംബന്ധം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്നത് പോലെ റസൂല് ചെയ്യുക, എന്നാലേ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റൂ എന്നില്ല. ഇസ്ലാമിലെ തീരുമാനങ്ങളും വിധികളും കർമ്മങ്ങളും ആചാരങ്ങളും ഈ വിശാലാർത്ഥത്തിലുള്ള ഈ രണ്ടാമത് പറഞ്ഞ രൂപത്തിലുണ്ട്. ഒന്നാമത് പറഞ്ഞ ഭേദഗതികളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ മാറ്റങ്ങളോ ഇല്ലാത്ത വളരെ കൃത്യമായ രൂപത്തിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന രൂപത്തിൽ മാത്രം ചെയ്യേണ്ടതും ഉണ്ട്. ഇത് രണ്ടും ഇസ്ലാമിൽ ഉള്ളതാണ് എന്ന തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ മുജാഹിദുകൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ആ ചോദ്യങ്ങളെ പട്ടികാണ് വിട്ടാൽ, നമുക്കറിയാലോ ഇന്ന് ഇന്റർനെറ്റിലൂടെ നെറ്റിലൂടെ ദഅവ പ്രവർത്തനം, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം സുന്നികൾ ചെയ്യുന്നുണ്ട്, മുജാഹിദുകൾ ചെയ്യുന്നുണ്ട്, മുജാഹിദിന്റെ എട്ട് ഗ്രൂപ്പും ചെയ്യുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇത് റസൂൽ ചെയ്തിട്ടുണ്ടോ? റസൂലിന്റെ കാലത്ത് ഇന്റർനെറ്റ് ഉണ്ടോ? റസൂലിന്റെ കാലത്ത് കമ്പ്യൂട്ടർ ഉണ്ടോ? എന്താ ഈ കേൾക്കുന്നത്? അപ്പൊ അത് വിധികാലത്താണോ? നരകത്തിലേക്ക് പോകുമോ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. റസൂലുള്ളാഹി തങ്ങൾ എവിടെയെങ്കിലും സാൽവേഷൻ നടത്തിയിട്ടുണ്ടോ? ഞങ്ങളതൊന്ന് പറയും, മുജാഹിദ് നടത്തുന്ന കാര്യമാണോ സാൽവേഷൻ? റസൂൽ നടത്തിയിട്ടുണ്ടോ? ടിക്കറ്റ് വാങ്ങിയിട്ട് ഇസ്ലാമിക പ്രബോധനം, അതാ മുജാഹിദ് നടത്തിയ സാൽവേഷൻ. ടിക്കറ്റ് വാങ്ങിയിട്ടാ സാൽവേഷൻ നടത്തിയത്. പടച്ചോനെ, ഇസ്ലാമിക പ്രബോധനത്തിന് എവിടെയെങ്കിലും ടിക്കറ്റ് വാങ്ങിയ ചരിത്രം റസൂലിന്റെ കാലത്തുണ്ടോ? സഹാബത്തിന്റെ കാലത്തുണ്ടോ? ഇത് ഈ പട്ടിക ഞാൻ പറയാൻ തുടങ്ങിയാൽ നേരം വെളുക്കോളം പറയാൻ കഴിയും. അപ്പം നമ്മളെ മൗലിദാഘോഷല്ല വിധികത്താകുക, മുജാഹിദുകൾ ചെയ്യുന്ന ഈ നെറുകേടാണ്, അതാണ് നരകത്തിലേക്ക് പോകേണ്ടി വരിക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോ നമ്മൾ ഈ ചെയ്യുന്നത് പോലെ റസൂല് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നരകത്തിലേക്ക്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വിദണ്ഡവാദമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക. ബഹുമാനപ്പെട്ട മുസ്ലിം പ്രതിനിധി റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ, മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജുർഹു വജ്റു മൻ അമല ബിഹ, വമൻ സന്ന സുന്നത്തൻ സയ്യിഅത്തൻ ഫലഹു വിജ്റുഹു വിജ്റുഹ വബിജ്റു മൻ അമല ബിഹ. സഹീഹ് ഹദീസ് അല്ലേ? തീർച്ചയായിട്ടും. ഈ ഹദീസിൽ പറഞ്ഞ മൻ സന്ന സുന്നത്തിനോട് ഉദ്ദേശിക്കുന്നത് ഇഹ്ദാ ഇഹ്യാ സുന്നയാണോ അല്ല ഇബ്ദാ ആണോ? രണ്ടുമാണ്. ശേഷം പറയുമ്പോൾ സന്ന സുന്നത്തൻ സയ്യിഅത്തനോട് ഉദ്ദേശിക്കുന്നത് സയ്യിഅത്തായ ഇസ്ലാമിൽ പ്രമാണങ്ങളുടെ പിൻബലം ഇല്ലാതെ ഉണ്ടാക്കുന്ന ദുരാചാരങ്ങൾ, ഉദാഹരണം ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുക എന്നുള്ളത്, വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക എന്നത്, മുസ്ലിമീങ്ങളെ കാഫറാക്കുക മുശ്രിക്കുകാക്കുക എന്നത്, ഇതൊക്കെ മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ, ഇസ്ലാമിൽ ചീത്ത ദുരാചാരങ്ങൾ ഉണ്ടാക്കല,
ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കിയാൽ ഫലഹു വിസ്റുഹ വവിസ്റു മൻ അമില ബിഹ, അതിന്റെ കുറ്റം അവനിക്കുണ്ട്. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ആ തെറ്റ് ചെയ്യുന്നവർ ആരൊക്കെയുണ്ടോ അവരുടെ ഒക്കെ കുറ്റം ഈ വഹാബി മൗലൈമാർക്ക് അലാഫ് മുലാഫത്തായിട്ട് ഇരട്ടി ഇരട്ടിയായിട്ട് അവർക്ക് ലഭിക്കും എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടാകത്തുക. എല്ലാരും പറയുന്നുണ്ട്, പണ്ഡിതന്മാർ പറയുന്ന സാഹചര്യങ്ങൾ പോകാത്തത് കൊണ്ടാണ് അതാണ് അതിന്റെ കുഴപ്പം. ഞാൻ കേട്ടില്ല അവസാനം പറഞ്ഞു, ഞാൻ കേട്ടില്ല. ഇപ്പോ ചോദിച്ച ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടി, ഇത് സാധാരണ മുജാഹിദുകൾ ഉന്നയിക്കുന്ന ഒരു വലിപ്പം ചോദ്യമാണ്. അപ്പൊ അതാണ് ഞാൻ അതിന്റെ കെട്ടഴിച്ചത്. അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ഹദീസും തെളിവൊക്കെ പിന്നെ നിർത്താം, അതൊന്നും എല്ലാവർക്കും പറയാൻ കിട്ടൂല. സാധാരണ ശരാശരി നമ്മളെ ബുദ്ധി കൊണ്ട് തന്നെ അതിനെ ഗണ്ണിക്കാനും അതിനെ കുടിച്ചുമൂടാനും കഴിയണം. അതിനാ ഞാൻ ഈ നാടൻ സാധാരണ മറുപടിയും സാധാരണ സംശയ നിവാരണം എന്ന രൂപത്തിൽ ഇത് പറയാനുള്ള കാരണം, ഹദീസും തെളിവും പിൻബലം ഒന്നുമില്ലാത്തത് കൊണ്ടല്ല, അതൊക്കെ യഥേഷ്ടം നമ്മുടെ കൈവശമുണ്ട്. അതൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടതുമാണ്. നമുക്ക് ഒരു തട്ടി ഒരു തടവ് ഒരു വിട്ട് ഈ കോലത്തിൽ കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. റാലികൾ കൊണ്ട് ഗതാഗതം അവരെ മാർഗതാസം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം ചോദിച്ച്, അതൊരു ചോദ്യമാണ്. അതിന് മറുപടി അത് ഞാൻ പറയാം, ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് മറുപടി പറയാം. റാലി നടത്തുമ്പോ ഗതാഗത തടസ്സം ഉണ്ടാകുന്നോ, ഗതാഗത തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി റാലി നടത്താൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം അങ്ങനെ തന്നെയാണ്, ഗതാഗത തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി റാലി നടത്താൻ പാടില്ല. റാലി നടത്തുമ്പോ പിന്നെ സ്വാഭാവികമായി വണ്ടി ഒരു മിനിറ്റൊക്കെ നിൽക്കേണ്ടി വരും, അതിന് കുഴപ്പമില്ല. അത് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും നിർത്തരില്ലേ? അപ്പൊ മയ്യത്ത് കൊണ്ടുപോകുന്ന നിർത്തണം, വീട്ടിൽ കുഴിച്ചണമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ഗതാഗതം കുറച്ച് രണ്ട് മിനിറ്റൊക്കെ ഒരു മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരും കൂടി ഇതെന്താ സംഗതി എന്ന് അറിയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് അവരും മനസ്സിലാക്കണം. എന്നതുകൊണ്ട് അവർക്ക് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഉണ്ടാവരുത്. നമ്മുടെ റാലിയിലൊന്നും ഒരു ഗതാഗത തടസ്സം ഉണ്ടാവാറില്ല. നമ്മുടെ വളണ്ടിയേഴ്സ് അവരെങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ അവരെ ഒഴിവാക്കലാണ്. അതിന് ചിലപ്പോണ്ട് ചിലപ്പോ എന്തുണ്ട്, പെട്ടെന്ന് പോകാൻ പറ്റില്ല, ഒരു മിനിറ്റ് ഒക്കെ അവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു പ്രത്യേക കുഴപ്പമൊട്ടും ഇല്ലതാനും അതുണ്ട് എന്ന് ധരിക്കുന്നത് ബൗദ്ധ്യമാണ്. അടുത്ത് അബ്ബാസ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ മൗലൂദ് ഉണ്ടല്ലോ, അത് കിതാബു തൻവീർ ഹാഫിള് അബുൽ ഖത്താബ് ഇബ്നു ദുഹയ്യത്ത് എന്ന് പറയുന്നവർ കിതാബു തൻവീർ ഫി മൗലിദിൽ ബഷീറിൻ നദീർ എന്ന ഗ്രന്ഥം. അമ്മാർ റളിയല്ലാഹുവിന്റെ അതും ആ കിതാബിൽ തന്നെ. ഓക്കെ, അടുത്ത് വാലൈക്കും അസ്സലാം. പെണ്ണുങ്ങള് പള്ളി പോകുന്ന അതിനെ പറ്റി ഇവിടെ ചർച്ച ചെയ്യാം, ഇവിടെ മൗലൂദിനെ പറ്റിയ ചർച്ച അത് പറയും, അത് നമുക്ക് കഴിഞ്ഞിട്ട് വേണ്ടി ചർച്ച ചെയ്യാം. അസ്സലാം വാലൈക്കും. പള്ളിയിൽ നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ ശബ്ദമുയർത്തൽ ഹറാമാണ് തീർച്ചയായിട്ടും. എന്നാൽ ഇന്ന് പള്ളികളിൽ മൗലൂദ് നല്ല ശബ്ദത്തിൽ ഓതാറുണ്ടല്ലോ, ഇതിന്റെ വിധി എന്താണ്? അത് പള്ളിയിൽ നിസ്കരിക്കുന്നവരെ ശല്യമുണ്ടാക്കാൻ വേണ്ടി മൗലിദ് ഉറക്കെ ഓതാൻ പാടില്ല, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതേ അവസരത്തിൽ മൗലിദ് ഓതുമ്പോൾ ആരെങ്കിലും ഒന്ന് നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് കുഴപ്പവുമില്ല. ഇത് രണ്ടും ഇനം തിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പള്ളി നിസ്കരിക്കാനല്ലേ? അല്ല, പലതിനുള്ളതാണ്, നിസ്കാരത്തിന് മാത്രമല്ല ദിക്റിനുള്ളതാണ്. ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വെച്ച് ഒരു അഅ്റാബി മൂത്രിക്കുകയാണ്. മൂത്രിച്ചപ്പോ ഉമറുൽ ഫാറൂഖിനെ പോലുള്ളവർ വടി കൂവാളെടുത്തു. ഇപ്പൊ ഞാൻ ഓനെ തെരിയാക്കുന്നു, റസൂൽ പറഞ്ഞു ദഹു വിട്, ഓൻ മൂത്രിക്കട്ടെ പറഞ്ഞു. അതെന്താ, ഓനെ അപ്പ തടഞ്ഞ ഓൻ നടന്നു പോത്തും, അങ്ങനെയാണല്ലോ സാധാരണ, അത്രേ അന്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സാധനം മൂത്രിക്കട്ടെ പറഞ്ഞു. മൂത്രിച്ച് കഴിഞ്ഞപ്പോ റസൂൽ വിളിച്ചു, ഇവിടെ വാ. പിന്നെ അമ്മ ഹാദൽ മസ്ജിദി, പള്ളി ഉണ്ടല്ലോ, അത് ഇജ്ജി കരുതിയമാതിരി പാത്തുള്ളതല്ല, അത് മൂത്രിക്കാനുള്ളതല്ല, അതെന്തിനാ? അതിന് സ്വലാത്തി നിസ്കാരത്തിന് വേണ്ടിയുള്ളതാ. പിന്നെന്തിനാ? അതിനു വേണ്ടി മാത്രല്ല, ദിക്ര് ചെല്ലാൻ വേണ്ടിയുള്ളതാ. അള്ളാഹുവിന്റെ ദിക്റിന്, അതുപോലെ തന്നെ ഈ ഇൽമ് പഠിക്കാൻ ഇതിനൊക്കെ വേണ്ടിയുള്ളതാണ് മോനെ. അതുകൊണ്ട് ഇതിന് മൂത്രിക്കാൻ പറ്റൂലട്ടോ. എന്ത് നല്ലൊരു പഠനം, ഒരു അധ്യാപനം. അപ്പൊ റസൂലുള്ളാഹി പഠിപ്പിച്ച ആ ഹദീസിൽ പറഞ്ഞത് വെറും നിസ്കാരം മാത്രമല്ല, അങ്ങനെ ചിലർക്കൊരു ധാരണ ഉണ്ട്, അത് തിരുത്തിയേ മതിയാകൂ. ഖുർആൻ പറഞ്ഞത് തന്നെ എന്താ, വമൻ അളലു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്ക്കറ ഫീഹിസ്മുഹുന, അള്ളാഹുവിന്റെ ദിക്ര് ചൊല്ലലാണ് പള്ളികളിൽ ലക്ഷ്യം. അതിന് നിസ്കാരം പെടും, അല്ലാത്ത ദിക്റുകളും പെടും. അപ്പൊ അതിന് തടസ്സം പാടില്ല. ബാങ്കിന് സമയമായി, എന്നാലും ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഓരോ മാസവും അനുഷ്ഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ നബാത്തിയ ഖുതുബയില് മൗലിദിനെ കുറിച്ച് ഒരു ചർച്ചയില്ലല്ലോ. അപ്പൊ ആ കാലത്ത് അതൊന്നുമില്ല എന്നുള്ളതല്ലേ അതിന്റെ വ്യക്തം? ആദ്യം പറഞ്ഞതന്നെ ശരിയല്ല. ഓരോ കാലത്തും ഉണ്ടാവുന്ന ഓരോ കാര്യവും നബാത്തിയ ഖുതുബയിൽ ചർച്ച ചെയ്തിട്ടേ ഇല്ല. അത് പച്ച നോണയാണ്, അത് മുജാഹിദിന്റെ ദുരാരോപണമാണ്. നബാത്തി ഖുതുബ എന്ന് പറയുന്ന ഖുതുബയിൽ എന്താണ്? ഖുതുബയിൽ തഖ്വ വസിയത്തും ബി തഖ്വയാണ്. ജനങ്ങളെ നിസ്കരിക്കണേ, നോമ്പ് നല്ല മട്ടത്തിൽ ജീവിക്കണേ എന്നുള്ള ഉത്ബോധനാണ് എല്ലാ ഖുതുബയിലും നടത്തുന്നത്. അങ്ങനെയാണ്.
അല്ലാതെ അവിടെയുള്ള ഓരോ സുന്നത്തായ നിസ്കാരത്തിന്റെ സുന്നത്ത്, നോമ്പിന്റെ സുന്നത്തുകൾ, സുന്നത്തായ നോമ്പുകൾ എന്തൊക്കെ പാടെ വിശദീകരിക്കൽ ഖുതുബയുടെ ശൈലിയേ അല്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞ പച്ചക്കള്ളമാണ് എന്നതാണ് ഒന്നാമത്തെ മറുപടി. അതുകൊണ്ട് തന്നെ ഖുതുബയിൽ ഈ ഓരോ സുന്നത്തും എടുത്ത് പറയേണ്ട കാര്യവും ഇല്ല. അതാണ് രണ്ടാമത്തെ മറുപടി. മൂന്നാമത്തെ മറുപടി, ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ചെറിയ മുഖ്തസറായ ഖുതുബയാണ് നമ്മൾ ഓതുന്നത്. അദ്ദേഹത്തിന് തന്നെയുള്ള വലിയൊരു ഖുതുബയുണ്ട്. അതിൽ മൗലിദാഘോഷത്തിന്റെ മഹത്വവും റബീഉൽ അവ്വൽ 12-ന് ആരംഭ റസൂൽ ജനിച്ച വിഷയങ്ങളുമൊക്കെ ഇബ്നു നബാത്തത്തുൽ മിസ്രി പറഞ്ഞിട്ടും ഉണ്ട്. ഇത് മൂന്നും അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഈ മുജാഹിദുകൾ ഈ രീതിയിൽ എതിർക്കാൻ കാരണം? അത് ഓരോട് ചോദിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേദി മാറിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണം. അവർക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല അവരെ എതിർക്കാനുള്ളത്? അത് റസൂലുള്ളാഹിനെ എതിർക്കുക എന്നുള്ളതിന് റസൂലുള്ളാഹിനുള്ള മഹബത്ത് ഇടിച്ച് കളയുമ്പോഴാണല്ലോ മുജാഹിദാകുക. തഅലീമുമാ അല്ലമല്ലാ, അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുമ്പോ സുന്നിയാകും. തഹഖീറുമാ അല്ലമല്ലാ, അല്ല ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തുമ്പോ മുജാഹിദാകും. അതാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ബഹുമാനിച്ചതാണ് അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി. അതിനെ അവരെ നിസ്സാരപ്പെടുത്തുക, ആ റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ആധാറുകൾ, അവിടുത്തെ തിരുശേഷിപ്പുകൾ, അതിനെ കൊച്ചാക്കുക, അതിനെ മോശമാക്കുക എന്നതൊക്കെ ഈ പറഞ്ഞ ബിദ്അത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചെല്ലാന്ന് പറഞ്ഞു, കുണ്ടൂർസാന മദഹ് മുമ്പ് തങ്ങളുടെ മദഹൊക്കെ ചെല്ലാന്ന് ഖുർആനോട് ഹദീസുകൊണ്ട് വ്യക്തമാക്കാം. ഒരുപാടുണ്ട്. വദക്കിറുഹും ബി അയ്യാമില്ലാഹ്, ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വിശദീകരിക്കാൻ നേരല്ല, ഇയാളോടെ മൈക്കന്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണ്, ദിക്റു സാലിഹീന കഫാറ വദിക്റുൽ അംബിയായി കഫാറ വദിക്റു സാലിഹീന ഇബാദ ഔ കമാ ഖാൽ. എന്താ അംബിയാക്കന്മാരുടെ മഹത്വം പറയുന്നത്? നമ്മുടെ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ സാലിഹീങ്ങളുടെ മഹത്വം പറയുന്നത് അത് പുണ്യകർമ്മമാകുന്നു എന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ സ്വാലിഹീങ്ങളെ എന്ന് പറഞ്ഞതിൽ കുണ്ടൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ലോകത്തെ എല്ലാ സ്വാലിഹീങ്ങളും പെടും, ഒരു കുഴപ്പവും ഇല്ല. മൗലിദാകാശം നടത്താൻ വേണ്ടി ഖുർആനിൽ നിന്ന് നമ്മൾ തെളിവ് ഓടിച്ചു, ഞാൻ പറഞ്ഞു. എങ്കിൽ ഖുർആനിൽ മൗലിദേ ഉള്ളു. ഖുർആൻ എടുത്തു നോക്കിയാൽ മൗലിദല്ലാത്ത ഒന്നും ഞാൻ എവിടെ നോക്കിയിട്ടും കാണും. നോക്കുന്നതൊക്കെ മൗലിദ. ഞാൻ നോക്കുമ്പോ മൗലിദേ ഉള്ളൂ. ഒരുപാട് മൗലൂദുകൾ, സൂറത്ത് മറിയം എന്ന് പറഞ്ഞ മറിയം ബീവിന്റെ മൗലൂദ് അല്ലേ, ഓരോ നബിമാരുടെയും മൗലൂദ്, സൂറത്ത് മുഹമ്മദ്, സൂറത്ത് നൂഹ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹൂദ്, ഇതൊക്കെ അവരുടെ മഹത്വമാണ് പറയുന്നത്. എന്നാ അമ്പിയാക്കളെ മഹത്വം മാത്രമല്ല, എന്താ ഔലിയാക്കളുടേതുമുണ്ട്. ഏതാ ഔലിയാക്കൾ? അസ്ഹാബുൽ കഹ്ഫ് ഉണ്ടോ, ഗുഹാവാസികൾ, വലിയ ഔലിയാക്കള. അവരുടെ മഹത്വം പറയാൻ വേണ്ടി മാത്രം ഒരു അധ്യായം തന്നെ അല്ലാഹു പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുമ്പോ കരുതും ആണുങ്ങളുടെ മാത്രമുള്ളൂ, മഹദികളായ വലിയത്തുകളുടെ ഒന്നുമില്ല. അത് അറിയിക്കണം വേണ്ടിയിട്ടാണ് അല്ലാഹു സൂറത്ത് മറിയം തന്നെ പറയുന്നത്. മറിയം ബീവിന്റെ മൗലൂദും മഹത്വമാണ് അതിൽ പറയുന്നത്. ഇഷ്ടംപോലെ ഖുർആൻ നോക്കിയാൽ ഇത് മാത്രമേ നമുക്ക് കാണുള്ളൂ. മൗലിദാഘോഷം ഇഷ്ടംപോലെ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിരുന്ന് മനസ്സിലാവുന്നതാണ്. എന്താ ചോദിക്കാനുള്ളത്? തങ്ങളെ ജന്മദിനത്തിൽ അവർ പ്രത്യേകം ആഘോഷിച്ചു, ആഘോഷിക്കാൻ അവർ നിർദ്ദേശിച്ച ഒരുപാട് ഉദ്ധരണികളുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ അവരുടെ ജേഷാക്കാം. ബഹുമാനപ്പെട്ട സിദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ ആദരിച്ച് ബഹുമാനിച്ച് ഒരാൾ മൗലിദ് നടത്തിയാലുള്ള ഗുണം ബഹുമാനപ്പെട്ട സിദ്ദീഖുല്ലക്ബർ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയാണ്, കേട്ടോളൂ, ഞാൻ പറഞ്ഞു തരാം. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൻ അർളമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഒരാള് ഓതുകയും, മേശല്ല തങ്ങളുടെ മൗലിദ് ഒരാൾ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും അങ്ങനെ അത് ഓതാൻ കാരണക്കാരനാകുകയും ചെയ്താൽ കാന റഫീഖി ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ, സുദീഖുല്ലക്ബർ പറയുകയാണ്, എന്റെ കൂടെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സുദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്റെ നുഅമത്തുൽ കുബ്ര അലൽ ആലം എന്ന ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നു. ആ ഇബാറത്ത് ഞാൻ വായിക്കാം. മൻ അംഫഖ, പല നാല് ഖലീഫമാരും പറയുന്നത് കാണാം, മൻ അംഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണ്, ആരെങ്കിലും റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതാൻ ഒരു ദിർഹം ചെലവഴിച്ചാൽ
അവൻ എന്റെ കൂടെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ്. സിദ്ദീഖുൽ അക്ബർ പറയുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് പറഞ്ഞത്, മൻ അല്ലമ മൗലിദ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ ആരെങ്കിലും ആദരിച്ചാൽ, ഫഖദ് അഹ്യൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചവനാകുന്നു. ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, താബിഉകളുടെ നേതാവായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദിത്തു ലൗ കാനലി മിസ്ലു ജബലി ഉഹുദിൻ ലഅംഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഉഹുദ് പർവ്വതം സമാനമായി സ്വർണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് മുഴുവനും ഞാൻ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതാൻ വേണ്ടി ചെലവഴിക്കുമായിരുന്നു. ഇത് പറയുന്നത് ആരാ? 400 സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച താബിഉകളുടെ ഹെഡായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്. അപ്പൊ ഇത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആ പുണ്യം കൊയ്തെടുക്കുന്നവരിൽ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.